നിങ്ങൾ റുപ്പിമങ്ങിനോട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള ആസ്ക് റുപ്പിമങ്ക് സർവീസിലേക്ക് വാട്സപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയോഡിക്കായിട്ട് ഇടുന്ന ചോദ്യങ്ങൾക്കായുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ കൃത്യമായിട്ട് ചോദ്യം രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വീഡിയോ അത്യാവശ്യം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ചുരുങ്ങിയത് 500 ലൈക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ കുറേ കൂടെ എളുപ്പത്തിലും കുറേ കൂടെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കി തരാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇതുവരെ റുപ്പിമങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ള വീഡിയോസ് കിട്ടുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് തരേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. അതിനാണ് നമ്മളുടെ ആസ്ക് റുപ്പിമങ്ക് സർവീസും അതിന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സർവീസും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് തന്നെ ചെയ്യുന്നു. ഇത്തരം രീതികളിൽ നമ്മളതെങ്ങനെ ഡിസ്കസ് ചെയ്യുക, അതിനുള്ള റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ അയച്ചിട്ടുള്ളതാണ്. ബെസ്റ്റ് ടൈം ടു ഡിസൈഡ് ടു സെൽ എ സ്റ്റോക്ക് ഇൻ സച്ച് എ ബുള്ളിഷ് മാർക്കറ്റ്. അതായത് ഒരു മാർക്കറ്റിൻ്റെ ഒരു ഉയർന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന നമ്മൾ എപ്പോഴാണ് സ്റ്റോക്കുകൾ വിൽക്കേണ്ടത് എന്നാണ് ചോദ്യം. എൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ തന്നെ നമ്മളത് എന്തുമാത്രം വിലയ്ക്ക് പ്രതീക്ഷിച്ചാണ് നമ്മൾ വാങ്ങുന്നതെന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. ആ ഒരു സമയം എത്തുമ്പോൾ നമ്മളത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലിയോ അതിൽ നിന്നൊരു ലാഭമെടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ എല്ലാം കൂടെ വളരെ വലുതായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വിൽക്കാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നഷ്ടത്തിൽ അല്ലെങ്കിൽ നമ്മളത് തിരികെ വരുന്നത് വ്യസനത്തോടു കൂടി കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു 50% അങ്ങനെയുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു 30%, 30%, പിന്നെ ഒരു 40%, അങ്ങനെയുള്ള ഒരു പ്രൊപ്പോർഷനിലോ ഒക്കെ സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, പലർക്കും പല അഭിപ്രായമാണ്. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് സണ്ണിയാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ പല ഷെയറുകളും വാങ്ങുമ്പോൾ നല്ല ഡിവിഡൻഡ് കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവിഡൻഡുള്ള സ്റ്റോക്കുകൾ ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ കിട്ടുന്ന ഡിവിഡൻഡ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ കൊടുക്കുമ്പോൾ അത് മ്യൂച്വൽ ഫണ്ടുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ഫണ്ടിലേക്ക് അത് മാറ്റിക്കൊണ്ട് തുടർന്നുള്ള ട്രാൻസാക്ഷനുകൾക്കായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾക്ക് ഡിവിഡൻഡ് എമൗണ്ട് നമ്മൾക്ക് തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിനുള്ളിലേക്ക് തന്നെ ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട് അദ്ദേഹത്തിന് ഇതുവരെ ഡിവിഡൻഡുകൾ കിട്ടിയത് ഉണ്ടായിട്ട് കാണുന്നില്ല എന്നുള്ളത്. ശരിയാണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ നിന്നുള്ള ഡിവിഡൻഡുകൾ നമ്മൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഇഷ്യൂ ചെയ്ത് ചെയ്യില്ല കേട്ടോ. നന്ദകുമാർ അയച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തത്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് IPOയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു കമ്പനി പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന IPO പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ഓവറോളായിട്ടുള്ള ഒരു പെർഫോമൻസും ആ കമ്പനിയുടെ ഷെയറുകളിൽ ആളുകൾക്കുള്ള ഡിമാൻഡും അതുപോലെ ഈ IPO ഓവർ സബ്സ്ക്രൈബ് ആവാനോ അല്ലെങ്കിൽ അണ്ടർ സബ്സ്ക്രൈബ് ആവാനോ ഉള്ള സാധ്യതയോ ഒക്കെ പരിഗണിച്ച് ഒരു റെഗുലേറ്റഡ് അല്ലാത്തൊരു മാർക്കറ്റിൽ ഈ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അറൈവ് ചെയ്യാറുണ്ട്. അതിനെയാണ് ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്: ആ ഒരു കമ്പനിയുടെ ഓവറോളായിട്ടുള്ളൊരു ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസും ആ കമ്പനിയുടെ IPOകൾ എന്തുമാത്രം ഡിമാൻഡിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളും അതുപോലെ ആളുകൾ എന്തുമാത്രം എമൗണ്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ അറൈവ് ചെയ്തിട്ടാണ് ഇത് അറൈവ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള വിവേക് സഞ്ജു ചോദിച്ചുള്ള ചോദ്യമാണ്. ബൈ ആൻഡ് ഫോർഗെറ്റ് ഷെയർ ഫോർ ലോങ് ടേം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് നമ്മൾ മേടിച്ചിട്ട് മറന്നു കളയാൻ പറ്റുന്ന അത്ര ക്വാളിറ്റിയുള്ള
ഒരു ലോങ് ടേമിലേക്ക് പറ്റുന്ന ഷെയറുകൾ എന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ ഞാൻ സാധാരണ അങ്ങനെ ചെയ്തിട്ടുള്ള ഷെയറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം റിലയൻസ് ആണ്, അതുപോലെ ഒരെണ്ണം പിഡിലൈറ്റ് ആണ്. പിന്നെ കൂടുതൽ അതിനെ പറ്റിയിട്ട് എൻ്റെ എക്സാക്ട് പോർട്ട്ഫോളിയോ അറിയുന്നതിനായിട്ട് നമ്മളുടെ ആസ്ക് റുപീമോങ്ക് സർവീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് പോർട്ട്ഫോളിയോ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മളെ ചാനലിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പ്രേക്ഷകനായിട്ടുള്ള ഡോക്ടർ വേണുഗോപാലൻ സർ അയച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തത്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഈ അടുത്ത് IRCTCയിലുണ്ടായ വലിയൊരു സെൽ ഓഫിന് കാരണം എന്താണ് എന്നാണ്. IRCTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ കയ്യിൽ വളരെ കുറച്ച് മാത്രം ഷെയറുകൾ ഉള്ള ഒരു തരം സ്റ്റോക്കാണ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ടുള്ളവരുടെ കയ്യിലാണ് ഇതിൻ്റെ മേജർ സ്റ്റേക്കും ഇരിക്കുന്നത്. വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചാളുകൾ ഒന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളുടെ വില മുകളിലേക്കും താഴേക്കും കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പോൾ ഏകദേശം ഒരു 3600 റേഞ്ചിൽ നിന്നെല്ലാം ഇതൊരു 6300 റേഞ്ചിലേക്ക് എത്തിയത് വളരെ ചുരുക്കം സമയം കൊണ്ടാണ്. അതൊരു ഒരു മാനിപ്പുലേറ്റീവ് ഗെയിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ഈ കമ്പനിയുടെ ഏണിങ്സുമായിട്ട് മാച്ച് ചെയ്യാത്ത ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും താഴെയൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു ലാഭമെടുപ്പിന് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് വളരെ പെട്ടെന്ന് താഴേക്ക് വന്നത്. IRCTC ഒരു നല്ല സ്റ്റോക്ക് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു പോർട്ട്ഫോളിയോയിലുള്ള ഒരു നല്ല സ്റ്റോക്ക് തന്നെയാണ് IRCTC. പക്ഷേ അത് ഒരു എക്സ്ട്രീം വാല്യുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. അത് കുറേ ആളുകളുടെ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അതിൽ കുറേ പേര് വലിയ റേഞ്ചിൽ ഇത് വാങ്ങി കയ്യിൽപ്പെട്ടിരിക്കുന്നവരുണ്ട്. ആ ഒരു റേഞ്ചിലേക്ക് 5500-6000 റേഞ്ചിലേക്കൊക്കെ ഇനി വരാനായിട്ട് കുറച്ച് സമയമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത്. ഒരു പരിചയസമ്പന്നനായ നിക്ഷേപകന് എത്ര കമ്പനികളുടെ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും മികച്ച പോർട്ട്ഫോളിയോ ആക്കാമെന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു 5 മ്യൂച്വൽ ഫണ്ടിലും കൂടുതൽ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു 15-25 ഇടയ്ക്കുള്ള ഒരു സ്റ്റോക്കുകളും അതിൽ കൂടുതലും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറേ എണ്ണം സ്റ്റോക്കുകളും കുറേ മ്യൂച്വൽ ഫണ്ടുകളും കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലും നിക്ഷേപിച്ച് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു സ്ട്രാറ്റജിയാണ് കൂടുതൽ നല്ലതും എഫക്റ്റീവുമായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി പോർട്ട്ഫോളിയോയിൽ ഓരോരുത്തരുടെ ഇതിലും ഒരു 4 മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി പോർട്ട്ഫോളിയോയുടെ ഈ സ്റ്റോക്കുകളിൽ ഏകദേശം 15-18 ഇടയ്ക്കുള്ള എണ്ണം സ്റ്റോക്കുകളും ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. പലർക്കും പല അപ്രോച്ച് ആയിരിക്കും. ചിലർക്ക് കുറേ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കതൊരു പ്രശ്നമാവില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾ ഒരാൾ ഒരു 4-5 മ്യൂച്വൽ ഫണ്ടുകളിൽ കൂടുതൽ മേടിക്കുന്നത് കൊണ്ട് വലിയൊരു മെച്ചമുണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല. ട്രാണ ബിജോയ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രേക്ഷകനാണ് അടുത്ത ചോദ്യം എഴുതി ചെയ്തിട്ടുള്ളത്. BCG നല്ലതാണോ ലോങ് ടേമിലേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. BCG സ്റ്റോക്ക് ഞാൻ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്കല്ല, പക്ഷേ എൻ്റെ ഒരു ക്യുക്കായിട്ടുള്ളതിൽ നിന്ന് മനസ്സിലായത് അത്ര മികച്ച ഓഹരിയായിട്ട് എനിക്കിതിനെ തോന്നുന്നില്ല. പ്രത്യേകിച്ചും പ്രൊമോട്ടർ ഹോൾഡിങ്സൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഒരു ലോങ് ടേമിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി ഈ BCG ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. ലിജോ റയാൻ എന്ന് പറഞ്ഞ പ്രേക്ഷകനാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ലോങ് ടേം ആണോ സ്വിങ് ആണോ നല്ലതെന്നാണ് ആദ്യത്തെ ചോദ്യം. അത് ഓരോരുത്തരുടെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ലോങ് ടേം ഒരു ഒബ്ജക്റ്റീവുള്ള ഒരാൾ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സ്വിങ് നമ്മൾക്കൊരു എന്താണ് പെട്ടെന്നൊരു ഒരു പണമുണ്ടാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സമയം കുറച്ച് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മൊമെൻ്റമുള്ള സ്റ്റോക്കുകളിൽ ബയ്യും സെല്ലും ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന രീതിയാണല്ലോ ഈ സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് സ്വിങ് ട്രേഡ് നല്ലതായിട്ട് വരും. പക്ഷേ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അക്കൗണ്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും നല്ല സ്റ്റോക്കുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫക്റ്റീവായും ആവുന്നതുമായിട്ടുള്ളൊരു
മെത്തേഡ് തന്നെയാണ് ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ലിജോയുടെ മറ്റൊരു ചോദ്യമാണ്, സാറിൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോ മെൻഷൻ ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലുള്ള പല സ്റ്റോക്കുകളെ പറ്റിയും ഞാനിപ്പോൾ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ ഈ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൽ നമ്മൾ ഒരു ലോങ് ടേം പിക്കുകളായിട്ട് തിരഞ്ഞെടുത്തുള്ള സ്റ്റോക്കുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ലിസ്റ്റ്, ഏകദേശം ഒരു ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ചേഞ്ചസും എക്സാക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് റൂപ്പിമോങ്ക് സർവീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ തന്നെ വേണം. നമ്പർ 8848030018 ആണ്, വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. 1 കോടി രൂപ എങ്ങനെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം റയാൻ ലിജോയ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഒരു ഡയറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാനായിട്ട് തൽക്കാലം ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മുടെ വീഡിയോ സീരീസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ, അതുപോലെ പൊതുമേഖലാ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ, അതുപോലെ ട്രഷറി നിക്ഷേപങ്ങൾ, KSFE, അതൊക്കെ റിലേറ്റീവ്ലി സേഫായിട്ടുള്ള നിക്ഷേപങ്ങളാണ്. അതുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ല ഓപ്ഷനാണ് നല്ല AAA ക്വാളിറ്റിയുള്ള ബോണ്ടുകൾ, AA റേറ്റിങ്ങുള്ള ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ സീരീസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി അപ്പോൾ അതെല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആസ്ക് റൂപ്പിമോങ്ക് സർവീസിൻ്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് വിഷ്ണുപ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ടാക്സ് ലാബിൽ ഉൾപ്പെടാത്തവർ മ്യൂച്വൽ ഫണ്ടിൽ പ്രോഫിറ്റ് കിട്ടിയാൽ ടാക്സ് ഫയൽ ചെയ്യണമോ എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ സ്റ്റോക്കുകളിൽ നിന്നോ ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടുന്ന എല്ലാവരും തന്നെ ടാക്സ് ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടാക്സ് അടയ്ക്കാനുണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് അടയ്ക്കാനുണ്ടാവും, ചിലപ്പോൾ പിടിച്ചിട്ടുള്ള ടാക്സ് തിരികെ കിട്ടാനും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളിൽ ലാഭം കിട്ടിയിട്ടുള്ള ആൾ ആയാലും ലാഭമില്ലാത്ത ആളായാലും ടാക്സ് ഫയൽ ചെയ്യുക വഴി നമുക്ക് അത് ആ റെക്കോർഡ് ശരിയാക്കുന്നതിന് പുറമേ എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 8 വർഷത്തെ ലാഭവുമായിട്ട് അതിനെ തട്ടിക്കിഴിക്കാനും കൂടെ ഉള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അപ്പോൾ ചെറിയ ലാഭം കിട്ടിയാലും വലിയ ലാഭം കിട്ടിയാലും ചെറിയ നഷ്ടം വന്നാലും വലിയ നഷ്ടം വന്നാലും ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും ചെയ്യുന്നവർ ടാക്സ് ഫയൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചോദ്യം നമ്മളുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള ലത്തീഫിൻ്റെ ചോദ്യമാണ്, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഹൗ ഇസ് വർക്കിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് തൊട്ടടുത്ത ദിവസത്തെ ഒരു ട്രേഡിംഗ് തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ ദിവസത്തെ എമൗണ്ടിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സോ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രൈസിനേക്കാൾ ഉയർന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുക. വളരെ താഴേക്ക് വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുക. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനും ക്ലോസ് ഓപ്പൺ ചെയ്യുന്നതിനും ഇടയ്ക്ക് ആ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ന്യൂസുകളും ഇവൻറ്റുകളെയും ബേസ് ചെയ്തുകൊണ്ട് ആ സ്റ്റോക്കുകളിലുള്ള ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മോശം ന്യൂസുള്ളൊരു സമയത്താണ് എന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഷെയർ മോശം ന്യൂസാണ് ഇന്ന് രാത്രി വന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് ഈ ട്രേഡ് തുടങ്ങുമ്പോൾ തന്നെ അത് വിൽക്കാനായിട്ട് 500-നും 495-നും 497-നും ഒക്കെ വിൽക്കാനായിട്ട് ആളുകൾ ധാരാളം കൂട്ടം കൂട്ടമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി ട്രാൻസാക്ഷനുകൾ താഴേക്ക് വരികയും അത് നമ്മളുടെ സ്റ്റോക്കിൻ്റെ വില ഡ്രാസ്റ്റിക്കലി താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. സ്മിജിത്തിൻ്റെ മറ്റൊരു ചോദ്യമാണ്, അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് 10 വർഷത്തിന് മേളിലുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന ഒരു 5 സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകളും കൂടെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോ നമ്മൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ തൽക്കാലം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റോക്കുകളെയും പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്ലേലിസ്റ്റ് താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ
ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പല സ്റ്റോക്കുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരാനായിട്ട് സാധിക്കും. അടുത്തത് അഭികുമാറിൻ്റെ ചോദ്യമാണ്, ഷോർട്ട് ടേം ഗെയിൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് വരുമെന്നാണ് ചോദിക്കുന്നത്. എത്ര ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ടാക്സ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നോട്ടീസ് വന്നുകൊള്ളണമെന്നില്ല, പക്ഷേ ടാക്സ് ഫയൽ ചെയ്യാത്തവർക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഷെയർ ട്രേഡിംഗ് ആയാലും മ്യൂച്വൽ ഫണ്ടിൻ്റെ ട്രേഡിംഗ് ആയാലും എല്ലാം പാൻ കാർഡ് നമ്പറുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ട്രാൻസാക്ഷനുകളാണ്. ഇതെല്ലാം ഈ റെക്കോർഡുകളെല്ലാം മനസ്സിലാക്കുന്നതിനായിട്ട് ഇൻകം ടാക്സിന് യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഗെയിൻസോ ലോസോ എന്തായാലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ടാക്സബിൾ ഇൻകത്തിന് അതിൻ്റെ സ്ലാബിൽ കടന്നിട്ടുള്ളവർ എല്ലാവരും തന്നെ ടാക്സ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് മഹേഷിൻ്റെ ചോദ്യമാണ്, ബെസ്റ്റ് പെന്നി സ്റ്റോക്സ് പറഞ്ഞു തരാനാണ് ചോദിക്കുന്നത്. പക്ഷേ പെന്നി സ്റ്റോക്കുകൾ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കാറില്ല. പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ പെന്നി സ്റ്റോക്കുകളെ പറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. എന്തുകൊണ്ടാണ് പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നും എന്തുകൊണ്ട് പെന്നി സ്റ്റോക്കുകൾ മോശമാണെന്നും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വില കൂടിയാലും ക്വാളിറ്റിയുള്ള കമ്പനികൾ, ലാഭമുണ്ടാക്കുന്ന കമ്പനികൾ, നല്ല ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പണത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് ഗിരീഷ് കുമാറിൻ്റെ ചോദ്യമാണ്, SIP ഡിവിഡൻഡ് ഇയർഡ് സ്റ്റോക്ക് ഓർ SIP ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്ക് വിച്ച് ഈസ് ബെറ്റർ ടു ബിൽഡ് എ കോർപ്പസ്? ഡിവിഡൻഡ് ഇയർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ലാഭം സാധാരണഗതിയിൽ ഒരു പീരിയോഡിക്കലി നല്ല രീതിയിൽ നമുക്ക് തിരികെ കിട്ടുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളാണ് ഡിവിഡൻഡ് ഇയർഡ് സ്റ്റോക്കുകൾ. അതേപോലെ തന്നെ ഇപ്പോൾ ഡിവിഡൻഡ് ഇയർഡ് സ്റ്റോക്കുകളിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഇയർഡ് സ്റ്റോക്കുകൾ ഉണ്ടാവുന്നത് പോർട്ട്ഫോളിയോയ്ക്ക് ഗുണം ചെയ്യും എന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു ഒരു കോർപ്പസ് വലിയ രീതിയിൽ വളരുന്നതിന് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം ഷാജിയുടെയാണ്, ഇസ് ഇറ്റ് എ ഗുഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ ടു അവെയിൽ എ ഹോം ലോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതായത് ഹോം ലോൺ എടുക്കുന്നത് നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. നല്ലൊരു തീരുമാനം ആണോ എന്ന് ചോദിക്കുന്ന ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കനുസരിച്ചിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഡെറ്റ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത് നല്ലൊരു ഒരു മെൻ്റൽ പീസിന് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ, നമുക്ക് കടങ്ങളൊന്നും ഇല്ലാതിരിക്കുക. പക്ഷേ കടങ്ങൾ ഉണ്ടാവുന്നതിൽ വെച്ച് കടങ്ങളുണ്ടെങ്കിലും നമുക്ക് തെറ്റില്ലാത്തൊരു കടം എന്ന് പറയാനായിട്ട് ഹോം ലോണിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പം നമ്മൾക്ക് ഉണ്ടായതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാത്ത ഒരു ലോൺ ഈ ഹോം ലോൺ മാത്രമാണ്. അതുകൊണ്ട് അതെടുക്കുന്നതിൽ വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹോം ലോൺ നമ്മൾ മിക്കവാറും നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനൊക്കെ ആയിരുന്നു ഉപയോഗിക്കുക. അപ്പോൾ അത് നമ്മളുടെ ഒരു ഒരു ആവശ്യവുമാണ്. അതുമാത്രമല്ല, ഈ ഹോം ലോണിന് നമ്മൾ അടയ്ക്കുന്ന തുക, നമ്മൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ്സും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ATC ബെനിഫിറ്റ് 1.5 ലക്ഷം രൂപ വരെയും അതുപോലെ ഇൻട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ് 2 ലക്ഷം രൂപ വരെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതുമാത്രമല്ല, ഈ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് എന്നുള്ളൊരു ഗുണം കൂടെ ഹോം ലോണുകൾക്ക് ഉള്ളത് കൊണ്ട് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത ലോണാണ് ഹോം ലോൺ. പക്ഷേ ഹോം ലോൺ ഒരു കടമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹോം ലോൺ എടുക്കുക, അത് കൃത്യമായിട്ട് തിരിച്ചടക്കുക എന്നുള്ള രീതിയായിരിക്കും നന്നാവുക. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ജെംസ് സെബാസ്റ്റ്യൻ ആണ്, ഹൗ അബൌട്ട് ബയിങ് സ്റ്റോക്സ് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സ്? അതായത് സ്റ്റോക്കാണോ മ്യൂച്വൽ ഫണ്ടാണോ വാങ്ങുന്നത് നല്ലതെന്നാണ് ചോദ്യം. ഈ സ്റ്റോക്കുകളെയും മ്യൂച്വൽ ഫണ്ടുകളെയും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആക്ട് ചെയ്യാനും
സാധിക്കുന്ന സമയവും സാവകാശവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതേസമയം തന്നെ നമുക്ക് അങ്ങനെ ഒരു സമയവും സാവകാശവും അറിവും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അറിവുള്ള മ്യൂച്വൽ ഫണ്ട് മാനേജർമാരുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്ത് തെറ്റില്ലാത്ത രീതിയിൽ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടായിരിക്കും കൂടുതൽ നന്നാവുക. അതല്ല ഇതിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈമും എഫേർട്ടും ഇടാൻ സാധിക്കുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ മികച്ച നേട്ടം സ്റ്റോക്കുകൾ തരുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യത്തിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ കുറേ കൂടെ കൂടുതൽ മനസ്സിലാവും. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അഭിലാഷാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറേജ് അപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ചോയ്സുകൾ മൂന്നെണ്ണമാണ്. ഒന്നാമത്തേത് സെറോദയാണ്, രണ്ടാമത്തേത് ഫൈവ് പൈസയാണ്, മൂന്നാമത്തേത് ചോയ്സ് ബ്രോക്കിംഗ് ആണ്. ഇത് മൂന്നിനും മൂന്നിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ചിലതിന് ചില ദോഷങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു ആളാണ്. ഇപ്പോൾ ഒരു തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ സെറോദയും ചോയ്സും വളരെ നല്ല രീതിയിൽ, നല്ല എളുപ്പത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ തരുന്നുണ്ട്. അതുകൊണ്ട് ആ രണ്ട് പ്ലാറ്റ്ഫോമുകൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് നന്നായിരിക്കും. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. പുതിയതായിട്ട് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആ ലിങ്കുകൾ ഉപയോഗിക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അബീഷാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്, ETF ഫോർ ഇൻഡെക്സ് ഫണ്ട്സ് വിച്ച് ഫണ്ട് വിൽ ബി ഹാവിംഗ് ലോവർ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ലോങ് ടേം പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു റിസ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഒരു റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു രീതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ETFകൾ പലതും ചില സമയത്ത് ലിക്വിഡിറ്റി റിസ്ക്, അതായത് വാങ്ങിക്കാനും വിൽക്കാനും ആളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അതിന് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ETFകളേക്കാൾ ബെറ്ററായിട്ട് കണ്ടിട്ടുള്ളത്, റിസ്ക് കുറഞ്ഞിട്ടായിട്ട് കണ്ടിട്ടുള്ളത് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്. പക്ഷേ ചിലവിൻ്റെ കാര്യത്തിൽ ETFകളാണ് മെച്ചം എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷഫീഖാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്, ടോറസ് എത്തിക്കൽ ഫണ്ട് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത്. ടോറസ് എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം മത നിയമപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫണ്ടുകളാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ടും. ഇത് രണ്ടും ഒരു ആവറേജ് രീതിയിലുള്ള റിട്ടേൺ തരുന്ന രണ്ട് എത്തിക്കൽ ഫണ്ടുകളാണ്. എത്തിക്കൽ ഫണ്ടുകളെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടുകഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യോത്തര പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ തുടർന്ന് രേഖപ്പെടുത്തുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു തുടർ സീരീസ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് 8848030018. വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുമെന്ന് മറക്കരുത്.